Hi all, I am Jitumini Samuel, founder and CEO of Daycatcher. We are in Artificial Intelligence in the online lecture series. We are in the topic of Concerns of AI. Now, we are in the topic of Artificial Intelligence, Machine Learning, Deep Learning, and other things. Now, in this video, we will cover the topics in the channel. Issues and Concerns of AI, Ethics, Bias and Trust, AI and Ethical Concerns, AI and Bias. These are the topics in this video. Now, come on. Now, let's go to the first topic. Issues and Concerns of AI. AI is issues and concerns. Now, the first issue is privacy. Privacy is a problem. Pinne, Gurbal Alkar Varina, Rose Arvail, Urbal Alkarina, Parana Ariana, AI in the Parana, the human kindly last invention agum and another. That is the reason which AI care AI robots in a human day, the Tirian or La Uru power on dagum and another, Vecitana, Anganabara another. Okay, then Pangara cost on AI de system along layered robot wankin and Pangara cost on Pinne lack of personal connections. Namda personal connections corre, Adubala and jobs in the opportunities Valare Adigam corre AI, one Gaina Karnam, Namla Manchamarija and the jobs of Bagadim, robots Chay, Apapina Namalda Avate, job in the Varanada, Bangraita corre. നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് അടുത്തൊരു 20 വർഷം കൊണ്ട് ഭയങ്കര ഒരു ബിഗ് ചേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 300 വർഷത്തിൽ ഉണ്ടായതിനേക്കാളും ഒരു വലിയ ചേഞ്ച് ആയിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും ഒക്കെ കൊണ്ട് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഒന്നിൽ അത് നല്ലതിനു വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു ബാഡ് എഫക്റ്റ് ആയിരിക്കും അതിന് ഉണ്ടാവുന്നത്. Then ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ സെർവന്റ് ആണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് സെർവന്റ്, പക്ഷേ ഒരു ടെറിബിൾ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ അതൊരു ടെറിബിൾ മാസ്റ്ററും കൂടെ ആണ്. കാരണം നമ്മളുടെ ഈ മെഷീൻസിനും സിസ്റ്റംസിനും ഒന്നും ഹ്യൂമൻ ബീങ്സിനെ പോലെ എത്തിക്സ് ഇല്ല. എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന് മാത്രം ഉള്ളതാണ്. അപ്പൊ അതിന് എന്താണ് റൈറ്റ്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ളത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട വരും. ഓക്കെ, അപ്പം സിസ്റ്റമിന് എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. ഓക്കെ, ദെൻ സ്മാർട്ട് മെഷീൻസ് ഒരിക്കലും ഹ്യൂമനായിട്ട് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. ദെൻ AI ആൻഡ് എത്തിക്കൽ കൺസേൺസ്. AIയുടെ എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി, ഹ്യൂമാനിറ്റി, ആർട്ടിഫിഷ്യൽ സ്റ്റുബിഡിറ്റി, റേസിസ്റ്റ് റോബോട്ടിക്സ്, സെക്യൂരിറ്റി, ഇവിൽ ജെനസ്, സിംഗുലാരിറ്റി, റോബോട്ട് റൈറ്റ്സ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കുറെ ജോബ്സ് ഇപ്പൊ തന്നെ എന്താണ് റോബോട്ട്സ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ്ഡ് ആവും. അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിനുള്ള ജോബിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെയധികം കുറയും. ദെൻ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഈ നമ്മളുടെ മെഷീൻസും റോബോട്ട്സും വെച്ച് ഉണ്ടാക്കുന്ന വെൽത്ത് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സോ അതിന് ഒരു ഇൻഇക്വാളിറ്റി അവിടെ വരും. ദെൻ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഇൻട്രാക്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഫീലിങ്സ് അറിഞ്ഞിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി മെഷീൻസിന് ഇപ്പോൾ ഇല്ല. ദെൻ ആർട്ടിഫിഷ്യൽ സ്റ്റുപ്പിഡിറ്റി, മിസ്റ്റേക്സ് ഉണ്ടാകാം. ദെൻ റേസിസ് റോബോട്ടിക്സ്, നമ്മുടെ AI ബയാസ്, ബയാസ് എലിമിനേറ്റ് ചെയ്യണം. അത് പക്ഷെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് റേസിസ് റോബോട്ടിക്സ്, അതൊരു പ്രശ്നമാണ്. ദെൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, പിന്നെ ഇവിൽ ജെനസ്, സിംഗുലാരിറ്റി, ദെൻ റോബോട്ട് റൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുന്നത്. റോബോട്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിനെ AI വെച്ച് ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് റോബോട്ട് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഒരു ഇന്റലിജൻസ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്ത് വെക്കുക, അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ കൺട്രോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് റോബോട്ട് റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് എത്തിക്സ്, ബയാസ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ട്രസ്റ്റ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രൈവസിയും ലാക്ക് ഓഫ് ബയാസും കൊണ്ട് നമുക്ക് ആൾക്കാരിൽ AI സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ട്രാൻസ്പെറൻസി എന്താണ്? ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ നമ്മൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു, ആ ട്രെയിൻ ചെയ്ത മോഡല് കറക്റ്റായിട്ടാണോ ഡിസിഷൻസ് എടുക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് ആ മോഡൽ തറോലി ടെസ്റ്റഡ് ആണോ
എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ആ മോഡൽ കറക്റ്റ് ആയിട്ടാണോ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അൽഗോറിതമിക് അക്കൗണ്ടബിലിറ്റി തന്നെയാണ്. അതായത് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ അത് ട്രേസ് ചെയ്യാനും അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് ശരിയാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉള്ള എബിലിറ്റി ഉണ്ടാവണം. ദെൻ പ്രൈവസി, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ഇരിക്കണം. ദെൻ ലാക്ക് ഓഫ് ബയാസ്, അത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ബയാസിന്റെ സംഭവിക്കുന്നത്. കാരണം സിസ്റ്റംസ് ഒരിക്കലും എന്താണ് പക്ഷഭേദം കാണിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റ, ആ ഡാറ്റ ചിലപ്പം ഹ്യൂമൻ ബീങ്സിന്റെ ഡിസിഷൻ ഉള്ള ഡാറ്റ ആയിരിക്കും, പ്രീവിയസ് ഡാറ്റ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും മെഷീൻസിനെ ട്രെയിൻ ചെയ്യുന്നത്. ആ ഒരു ട്രെയിനിങ് ടൈമിൽ ആ ഒരു ട്രെയിനിങ് ഡാറ്റ എന്താണോ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ലാക്ക് ബയസ് നമ്മൾ ഒഴിവാക്കിയാൽ, ആ ബയസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രെയിനിങ് ഡാറ്റയിലുള്ള ബയസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രൈവസി, ലാക്ക് ഓഫ് ബയസ്, ഈ നാല് കാര്യം കൊണ്ട് AI സിസ്റ്റത്തിലുള്ള ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് AI ആൻഡ് ബയസ്. ബയസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഹ്യൂമൻ ബീങ്സിന്റെ ഡിസിഷൻ വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 2015 ആമസോണിലെ എംപ്ലോയീസിനെ എടുത്തത് ഇങ്ങനൊരു AI അൽഗോറിതം യൂസ് ചെയ്തിട്ടായിരുന്നു. അവിടെ ബയസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നേരത്തെയുള്ള പാസ് ഡേറ്റയിൽ ഫുള്ളും ആണുങ്ങളായിരുന്നു അവരുടെ എംപ്ലോയീസ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ റെസ്യൂമേ ആയിരുന്നു കൂടുതൽ. അപ്പം ആ ഒരു പ്രശ്നം അവർ റെസ്യൂമേ സോർട്ട് ചെയ്തപ്പോഴത്തേക്ക്, ഈ സിസ്റ്റം ഈ ഒരു അൽഗോറിതം വെച്ചിട്ട് സോർട്ട് ചെയ്തപ്പോഴത്തേനും വന്നു. കാരണം കൂടുതൽ വുമൻസിന് കിട്ടിയില്ല അവിടെ ഒരു എന്താണ് പ്ലേസ് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബയാസിന്റെ പ്രോബ്ലം വന്നു. അതിന്റെ കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഹ്യൂമൻ ഡിസിഷൻ വെച്ചിട്ട് ട്രെയിൻ ചെയ്തെടുത്ത ഡേറ്റ ആണ് അതിന് കാരണം. ഓക്കെ, അതാണ് ബയാസ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലം അല്ല. ഈ ബയാസും ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലം അല്ല, എത്തിക്സും ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലം അല്ല, ഇത് രണ്ടും ഹ്യൂമൻ പ്രോബ്ലം ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ഓഫ് AI ആയിരുന്നു. അതിൽ പ്രൈവസി ഒരു ഇഷ്യൂ ആണ്, ഹൈ കോസ്റ്റ് ഒരു ഇഷ്യൂ ആണ്, നമുക്ക് ജോബ് കുറയുന്നത് ഒരു ഇഷ്യൂ ആണ്, പിന്നെ എന്താണ് ലാക്ക് ഓഫ് പേഴ്സണൽ കണക്ഷൻ ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. നമ്മളുടെ ഏറ്റവും ലാസ്റ്റ്, ഹ്യൂമൻ കൈൻഡിന്റെ ഏറ്റവും ലാസ്റ്റ് ഇൻവെൻഷൻ ആകാം AI എന്നും പറയുന്നുണ്ട്. ദെൻ നമ്മളുടെ 20 years, ഈ കമ്മിങ് ഒരു 20 years ഒരു ബിഗർ ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണെന്നും പറയുന്നുണ്ട്. പിന്നെ ടെക്നോളജി എപ്പോഴും നമ്മളുടെ ഒരു ഗ്രേറ്റ് സെർവന്റ് ആണ്, ബട്ട് എ ടെറിബിൾ മാസ്റ്റർ. ദെൻ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾക്ക് ഹ്യൂമൻ ബീങ്സിനെ ഉള്ളൂ, അത് മെഷീൻസിന് ഇല്ല. അപ്പം എത്തിക്കൽ കൺസേൺസ് എന്ന് പറയുന്ന അൺഎംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി, ഹ്യൂമാനിറ്റി, ആർട്ടിഫിഷ്യൽ സ്റ്റുപ്പിഡിറ്റി, റേസിസ് റോബോട്ടിക്സ്, സെക്യൂരിറ്റി, ഇവിൾജെനിസ്, സിംഗുലാരിറ്റി, റോബോട്ട് റൈറ്റ്സ്. ദെൻ എത്തിക്സ് ബയസ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു നോക്കിയത്. ട്രസ്റ്റിൻ്റെ അകത്ത് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, പ്രൈവസി, ലാക്ക് ഓഫ് ബയസ് കൊണ്ട് നമുക്ക് ട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ AI ആൻഡ് ബയസ് നോക്കി, അതിൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു. പിന്നെ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലം അല്ല, എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പ്രോബ്ലം ആണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.